ഇന്ന് നമ്മള് കൊല്ലത്താണുള്ളത്, നൈറ്റ് ആണ്, ഇപ്പൊ 8:30 സമയമായി. നമുക്ക് കൊല്ലത്ത് അങ്ങനെ ഒരു ഡെസ്റ്റിനേഷൻ ഒന്നും നമ്മൾ ഫിക്സ് ചെയ്തിട്ടില്ല. എവിടെങ്കിലും പറ്റുന്ന ഒരിടം കണ്ടുപിടിച്ച് നല്ലൊരു ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് പ്ലാൻ. ഒന്ന് നോക്കാം. കൊല്ലത്ത് ഒരുവിധം ഫേമസ് ആയിട്ടുള്ള കുറെ റെസ്റ്റോറൻറ്റ്സ് ഞാൻ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ പറയുന്ന ഭയങ്കര ഫേമസ് ആയിട്ട് ആ ഒരു ലിസ്റ്റിലുള്ള ഹോട്ടൽസിലൊക്കെ ചെന്നാൽ ഇപ്പൊ നല്ല തിരക്കായിരിക്കും, മേ ബി വെയിറ്റ് ചെയ്യേണ്ട സാഹചര്യം ആയിരിക്കും. കടപ്പാക്കട നിന്ന് കല്ലത്താഴം പോകുന്ന റൂട്ടാണ്. ഇവിടെ ഒന്ന് രണ്ട് സ്പോട്ടുകളുണ്ട്, നോക്കാം. ഒന്ന് സാമ്പാറുണ്ട്, സാമ്പാറില് ബിരിയാണി ഉണ്ട്, ബിരിയാണി ഉണ്ടോ എന്ന് നോക്കാം, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ട്രൈ ചെയ്യാം. ഉത്സവ സീസൺ ആയതുകൊണ്ട് റോഡിലൊക്കെ നല്ല ഒരു തിരക്കുണ്ട്, അല്ലെങ്കിൽ തന്നെ ഈ പറയുന്ന കടപ്പാക്കടയിൽ നിന്ന് കൊല്ലത്തോട്ട്, കടപ്പാക്കടയിൽ നിന്ന് കല്ലത്താഴത്തോട്ടുള്ള റോഡ് എപ്പോഴും നല്ല ബ്ലോക്കുള്ള റോഡ് തന്നെ. അങ്ങനെ ലാസ്റ്റ് നമ്മൾ, ഞാൻ പറഞ്ഞ സ്ഥലം തന്നെ നമ്മുടെ കല്ലത്താഴത്ത് സമ്മർ റെസ്റ്റോറൻറ്റിലാണുള്ളത്. അപ്പോൾ ഇവിടെ ഒരു സ്പെഷ്യൽ ബിരിയാണി ഉണ്ട്, കുട്ടൻ ബിരിയാണി എന്നാണ് അറിയപ്പെടുന്നത്. ഈ സമയത്ത് ചെന്നാൽ കിട്ടുമെന്നറിയില്ല, നമുക്ക് എന്തായാലും ഒന്ന് ചെന്ന് നോക്കാം. ഓക്കെ, ഇതാണ് സമ്മർ റെസ്റ്റോറൻറ്റ്. പുറമേ നിന്നൊക്കെ മനോഹരമായ ഒരു വ്യൂ ഒക്കെ ഉണ്ട്, കൊള്ളാം, എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. അപ്പം നമുക്ക് അകത്തെ കാഴ്ചകൾ കൂടെ ഒന്ന് കാണാം. വെൽക്കം ഡ്രിങ്ക് എത്തിപ്പോയി, ഒരു സുലൈമാനിയായിരുന്നു. ഞാനത് മുഴുവൻ കുടിച്ചില്ല, കാര്യം ഞാൻ കുറേ കാലങ്ങളായിട്ട് മധുരം യൂസ് ചെയ്യാറില്ല, അതുകൊണ്ട് ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് അവിടെ വെച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വളരെ വെയിറ്റ് ചെയ്യേണ്ടിയൊന്നും വന്നില്ല, അപ്പോൾ തന്നെ നമ്മുടെ ബിരിയാണി എത്തി. ആദ്യ കാഴ്ചയിൽ തന്നെ പ്രണയത്തിലാവുക എന്നൊക്കെ പറയത്തില്ലേ, ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്, അതായിരുന്നു സംഭവം. ഈ ബിരിയാണിയുടെ ആ ഒരു പോർഷൻ ഇല്ല, ആ ഒരു പോർഷൻ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തിരുന്നു. അപ്പം എൻ്റെ വൈഫിൻ്റെ അടുത്ത് പറഞ്ഞു ഇത്തവണ ഞാൻ ടേസ്റ്റ് ചെയ്യാമെന്ന്. അങ്ങനെ വൈഫാണ് ഇന്ന് ഇന്നത്തെ ബിരിയാണി ടേസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് ആ സമയത്ത് ലൈവ് വോയിസ് റെക്കോർഡ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു, പക്ഷേ അവിടെ ഒരു ലൈറ്റും മ്യൂസിക് ഉണ്ടായിരുന്നു. അതിനെ ഒരു കോപ്പിറൈറ്റ് ഇഷ്യൂ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വോയിസ് ഓവർ കൊടുക്കുകയാണ്. ഇതേ നോക്ക്, നിങ്ങൾ എത്ര പീസ് ഉണ്ട് അതിനകത്തുനിന്ന്. ഒരു പീസ്, നല്ലൊരു പീസ് ഞാൻ ആദ്യമേ കഴിച്ചു കേട്ടോ, അതിനുശേഷമാണ് ഇത്രയും പീസ്. ശരിക്കും ഇത് വോയിസ് കൊടുക്കുമ്പോൾ തന്നെ എൻ്റെ വായിൽ കപ്പലോടാനുള്ള വെള്ളമുണ്ട്, അത്രയ്ക്ക് കിടലായിരുന്നു ബിരിയാണി. എനിക്ക് പറയാതിരിക്കാൻ വയ്യ. കൊല്ലത്ത് ഒരു പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത്, കൊല്ലത്തെ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഈ ഒരു ഫാക്ടറിലായിരിക്കും. ഒരുപാട് ഫുഡ് സ്പോട്സ് ഉണ്ട് കൊല്ലത്ത്, ഈ സാലഡ്, ഈ അച്ചാർ. അച്ചാർ ആക്ച്വലി ഈന്തപ്പഴത്തിൻ്റെ ആണ്, അതൊരു ചെറിയ സ്വീറ്റ്നെസ്സും കാര്യങ്ങളും ഉണ്ട്, അടിപൊളിയാണ്. ആ, ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം, ശരിക്കും കരുനാഗപ്പള്ളിലൊക്കെ ഇനി കുറേ റെസ്റ്റോറൻറ്റ്സ് വരണം. കോമ്പറ്റീഷൻ നല്ല ടൈറ്റ് ആകുമ്പോഴത്തേക്ക് നമ്മൾ കസ്റ്റമേഴ്സിന് ഒരുപാട് നല്ല ഫുഡ് കിട്ടും. ദേ നമ്മൾ ഫുഡൊന്ന് ടേസ്റ്റ് ചെയ്യുകയാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവം, അത് റയറായിട്ടേ വരാറുള്ളൂ. ഇന്നലെ തന്നെ ഷവർമയുടെ കേസിൽ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം എനിക്ക് ഇഷ്ടമല്ല എന്ന് തോന്നിയ ഒരു സംഭവം എൻ്റെ വൈഫിന് ഇഷ്ടമാണ്. പക്ഷെ ആള് നല്ല ഫുഡിയാണ്, നല്ല ആസ്വദിച്ചാണ് ഫുഡ് കഴിക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ അല്ലേ. ശരിക്കും ഈ ഹോട്ടലില് കുട്ടൻ ബിരിയാണി അല്ലാണ്ട് വേറെ മന്തി ഐറ്റംസും അങ്ങനെ കുറച്ച് ഐറ്റംസ് വേറെ ഉണ്ട്. അപ്പം നമ്മൾ ഇതിന് തന്നെയാണ് വന്നത്. നമുക്ക് ഒരു ബിരിയാണി, ലാസ്റ്റ് ബിരിയാണിയാണ് നമുക്ക് തന്നത്. നിങ്ങൾ വിചാരിക്കേണ്ട അതുകൊണ്ടായിരിക്കും ഇത്രയും പീസ് കിട്ടിയതെന്ന്, അല്ല, ഇതിന് മുമ്പ് ഞാൻ കഴിച്ചപ്പോഴും ഇതേ കൂട്ട് തന്നെ ആയിരുന്നു, ഒരുപാട് പീസ് ഉണ്ടായിരുന്നു. ദേ എൻ്റെ സുലൈമാനി അവിടെ തന്നെ ഇരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലേ ഞാനത് കുടിച്ചില്ല, കാര്യം കുടിക്കാഞ്ഞ വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ മധുരം ഒരു 2 വർഷം മുമ്പ് കട്ട് ചെയ്തതാണ്. ഞാനിപ്പം കുറേ കാലമായിട്ട് മധുരമില്ലാതാണ് ചായയും കാര്യങ്ങളും എല്ലാം കുടിക്കുന്നത്. കാര്യം വണ്ണം കുറയ്ക്കാനായിട്ട് മധുരം ഉപേക്ഷിച്ചാണ്, പിന്നെ മധുരം ഉപയോഗിക്കാതായി എന്ന് കരുതി. ഒട്ടും കഴിക്കില്ല എന്നല്ല, ചായയിലും ഈ പറയുന്ന സുലൈമാനിയിലും ഒന്നും മധുരം കഴിക്കില്ല. ദേ പപ്പടം പൊട്ടിച്ചു, എനിക്ക് ഈ പപ്പടം പൊട്ടിക്കുന്നതിൻ്റെ സൗണ്ടൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയതാണ്, അത് ഇടാൻ പറ്റില്ല. അതിൻ്റെ ഇടയ്ക്ക് നല്ലൊരു സോങ് വരുന്നുണ്ട്, ചിലപ്പം കോപ്പിറൈറ്റ് ആയി കഴിഞ്ഞാൽ വെറുതെ പിന്നെ പണിയിട്ടല്ലോ, അതുകൊണ്ട് അത് വേണ്ട. ദേ പാറു ആസ്വദിച്ച് നമ്മുടെ കുട്ടൻ ബിരിയാണി കഴിക്കുന്നു. ആ ഒരു പീസിനെ ഒന്ന് എടുത്ത് കണ്ടോ, നമ്മൾ തൊടുമ്പോൾ തന്നെ അങ്ങ് പൊടിഞ്ഞു പോവുകയാണ്. അതായത് അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ഇറച്ചിയാണ്, നല്ല ബിരിയാണി തന്നെയാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു മിഡ് ലൈം പറഞ്ഞിരുന്നു, മധുരമില്ലാത്ത.
പക്ഷെ എന്റെ അഭിപ്രായത്തിൽ കുറച്ചുകൂടെ ഡെസേർട്സ് ആവാം എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. അതിന്റെ മിഡ്ലെയിം അത് കുറച്ച് നേരം ഇരുന്നത് കൊണ്ടാണ് അങ്ങനെ അടിഞ്ഞിരിക്കുന്നത്. മിഡ്ലെയിം അങ്ങനെയാണല്ലോ സ്വാഭാവികമായി. ഇത് ആദ്യം ഒരു സിപ്പ് എടുത്തിട്ട് ഞാൻ അവിടെ വെച്ചു, കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ കുട്ടൻ ബിരിയാണി കഴിച്ചു കഴിഞ്ഞു. എന്താ പറയാ, 190 രൂപയ്ക്ക് ഇത്രയും ബിരിയാണി, അത്രയും പീസസ് തന്നെ. നിങ്ങൾ നാല് ചോദ്യം, എന്തുമേ പീസ് ഉണ്ടായിരുന്നു അതിനകത്ത്? കുട്ടൻ ബിരിയാണി എന്ന് പറയുന്നത് ഇളയപോത്തിന്റെ ബിരിയാണിയാണ്. ഇളയപോത്ത് എന്ന് പറയുമ്പോൾ വളരെ ടെൻഡറായിട്ടുള്ള മീറ്റായിരുന്നു. എനിക്ക് സൂപ്പറായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ഇതിനു മുമ്പ് ഞാൻ കഴിച്ചിട്ടുണ്ട്. കഴിച്ചിട്ടുള്ളത് ഒരു 1.5 വർഷം മുന്നേ ആയിരുന്നു. അതേ ടേസ്റ്റ് ഇപ്പോഴും നിലനിർത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഈ ആംബിയൻസിന്റെ കാര്യം ഞാൻ എടുത്തു പറയേണ്ട കാര്യമല്ലോ. വളരെ ശാന്തമായ അറ്റ്മോസ്ഫിയർ, സ്റ്റാഫുകളൊക്കെ അത്യാവശ്യം ഫ്രണ്ട്ലിയാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഭയങ്കര തിരക്കില്ല എന്നൊരു കാര്യം ഉണ്ട്, അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾ വന്ന് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നോക്കിയതിന് ശേഷം അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താം. അപ്പം സമ്മറിൽ നിന്ന് നമ്മൾ പോവുകയാണ് നമ്മുടെ വീട്ടിലേക്ക്. ഓക്കെ, അപ്പം അടുത്തൊരു വീഡിയോ വരുന്നത് വരെ ബൈ.